വീടിന്റെ പല ഭാഗങ്ങൾ ഓർഗനൈസ് ആക്കി വെക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും അല്ലേ, വീട് എങ്ങനെ ഓർഗനൈസ്ഡ് ആക്കി എപ്പോഴും വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്ന്. ഈ ഒരു ഒറ്റ ശീലം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കാനും സാധിക്കും. എന്തൊക്കെയാണ് നമുക്ക് വീട് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്നറിയാനായിട്ട് വീഡിയോ കണ്ടു നോക്കൂ. ഞാൻ അപർണ വിവേക് കുമാർ, എല്ലാവർക്കും ഈ ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ വീട് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുകയും ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പൈസ ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, ഇപ്പം നമ്മുടെ തുണികൾ വെക്കുന്ന കബോർഡിലാണെങ്കിൽ തന്നെ നമുക്കുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് നേരെ വിസിബിളായ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ പുതിയ ഐറ്റംസ് നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് അത് ആദ്യം തന്നെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. നമ്മുടെ കബോർഡിൽ ഇനി സ്ഥലമുണ്ടോ എന്നുള്ള അറിവിനനുസരിച്ച് നമ്മൾ പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. തുണി വെക്കുന്ന കബോർഡിൽ മാത്രമല്ല കേട്ടോ, ഇപ്പം നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിലും കിച്ചൺ കബോർഡിൽ നമ്മൾ സാധനങ്ങൾ നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ലിസ്റ്റ് ഉണ്ടാക്കാനും ഗ്രോസറീസ് വാങ്ങുന്ന സമയത്ത് ഗ്രോസറീസ് ലിസ്റ്റ് ഉണ്ടാക്കാനും ആ ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും പഴയ ഡ്രസ്സുകളാണെങ്കിലൊക്കെ ഡീക്ലട്ടർ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിൽ എത്ര ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ടും ഇങ്ങനെ നമ്മൾ വീട് വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഒരുപാട് സഹായിക്കുന്ന ഒരു ഹാബിറ്റാണ്. അപ്പോൾ വീട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൈസ ലാഭിക്കുക എന്നുള്ളതാണ്. വീട് നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന് ഇപ്പം എന്ത് സാധനമായാലും എടുത്ത് ഉപയോഗിക്കാനും ഒരു കൺഫ്യൂഷനെ ഉണ്ടാക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് പെരുമാറാനും അവർക്ക് ആ സിസ്റ്റം ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. നമ്മളിപ്പോൾ ഒരു സമയം സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റേതെങ്കിലും മെമ്പേഴ്സിന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. നമ്മൾ കിച്ചണിൽ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ ലേബൽ ചെയ്ത് വെക്കുകയും അതുപോലെ കാണാവുന്ന തരത്തിൽ കുപ്പികളിൽ നമ്മൾ വെക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരാളെ ആശ്രയിക്കാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മളുടെ ആബ്സെൻസിലും കാര്യങ്ങൾ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും അവർക്ക് ക്യാപ്പബിൾ ആകുന്ന രീതിയിൽ വീട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഒരുപാട് സഹായിക്കും. വളരെ മെസ്സി ആയിട്ടുള്ള ഒരു റൂമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാറില്ലേ, അപ്പം ഈ സ്ട്രെസ് ഒഴിവാക്കാനും വീട് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും സാധനങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് യാതൊരു വിധത്തിലുള്ള സമാധാനം ഉണ്ടാവാത്ത പോലെ തോന്നാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന കട്ടിലോ അല്ലെങ്കിൽ സോഫയിലൊക്കെ നമുക്ക് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാറില്ലേ. അതേസമയം വീട്ടിലെ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് നമുക്കൊന്ന് സോഫയിലോ അല്ലെങ്കിൽ കട്ടിലൊക്കെ നമുക്ക് റിലാക്സ്ഡ് ആവണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും. നമുക്ക് സോഫയിലും അതുപോലെ ബെഡിലൊക്കെ സമാധാനമായിട്ട് കിടക്കാനും ഇരിക്കാനും ഒക്കെ മനസ്സിന് നല്ല സന്തോഷം തോന്നും. നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലേ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയോ, നമുക്ക് ഏത് സമയവും നമ്മുടെ വീടിനെ കുറിച്ച് ഓർത്ത് കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് നമുക്ക് കൂടുതൽ അഭിമാനം ഉണ്ടാവും. ഏതൊരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നാലും വീട് നല്ല വൃത്തിയായി കിടക്കാനുള്ളൂ എന്നുള്ള സമാധാനത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വരുന്ന ഗസ്റ്റുകൾ വരുന്ന സമയത്ത് നമ്മുടെ വീട് വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്, വൃത്തികേടായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസമോ ഒക്കെ എടുത്ത് നമ്മളത് വൃത്തിയാക്കാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുപാട് സമയവും നഷ്ടപ്പെടും. നല്ല വൃത്തിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഏത് സമയവും നമുക്ക് ആരെ വേണമെങ്കിലും വെൽക്കം ചെയ്യാനായിട്ട് നിറഞ്ഞ മനസ്സോടെ സാധിക്കും. നമ്മുടെ വീട്ടിൽ നമ്മൾ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓരോ സാധനത്തിനും ഓരോ സ്ഥലം നമ്മൾ നിശ്ചയിച്ച് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗത്തിന് ശേഷം ആ സാധനം അതേ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റില്ലേ.
ഉദാഹരണത്തിന് നമ്മൾ അടുക്കളയിൽ നമ്മുടെ കുക്കിംഗ് സ്റ്റേഷനോട് അടുത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള മസാല പൗഡറുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തേയില അതുപോലെ പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനങ്ങൾ തപ്പി നടന്ന് ഒരുപാട് സമയം കളയണ്ട. അത് മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള ജോലികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് ചില സാധനങ്ങൾ തപ്പി ഒരുപാട് സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കേണ്ടതായിട്ട് വരാറുണ്ട്. വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എടുത്തു വെച്ച് ഐറ്റംസ് ആവശ്യം വരുന്ന സമയത്ത് കൺഫ്യൂഷൻ കൂടാതെ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ഒരു ഓർഗനൈസിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പീരിയോഡിക്കലി നമ്മൾ നമ്മുടെ വീട് ഡസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് ഓർഗനൈസ്ഡ് ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഡസ്റ്റ് അലർജികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ രക്ഷിക്കാനും പെട്ടെന്ന് പെട്ടെന്ന് രോഗാവസ്ഥകളിലേക്ക് നീങ്ങുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. വൃത്തിയായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് റിലീഫ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. നല്ല പോസിറ്റീവായിട്ട് നമുക്ക് മൂഡ് ഉണ്ടാവാനും അതുപോലെ ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ഒഴിവാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഫിസിക്കലിയും അതുപോലെ തന്നെ മെൻ്റലിയും നമ്മൾ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടിരിക്കും. വീട് ഇയർലി അതുപോലെ മന്ത്ലി ഒക്കെ ക്ലീനിങ് റൂട്ടീനിലൂടെ കൃത്യമായിട്ട് ക്ലീനാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരീരിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിനും ഇത് ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ്. അടുക്കും ചിട്ടയുള്ളൊരു വീട് നമുക്ക് സ്വന്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്താൽ മതി. അത് ശരിയല്ലേ? ഇപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസ് നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു പാടാ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇതുപോലെ തന്നെയല്ലേ തറ തുടയ്ക്കുന്ന സമയത്തും അതുപോലെ അടിച്ചു വരുന്ന സമയത്തുമൊക്കെ ഒരുപാട് സാധനങ്ങൾ തറയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി അടിച്ചു വാരുക അല്ലെങ്കിൽ തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പത്തിലാക്കാനും നമ്മൾ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അതുപോലെ സാധനങ്ങൾ ഒരുപാട് കുമിഞ്ഞു കൂട്ടി അവിടെ ഇവിടെ നമ്മൾ കൂട്ടി വെക്കാതെ ഇരിക്കുന്നതും ഒക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട് വൃത്തിയാക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് തോന്നും. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റെവിടെ പോകുന്നതിനേക്കാൾ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയമായിരിക്കും. ഇപ്പം നമ്മൾ പുറത്തൊരു വെക്കേഷന് പോവാണെങ്കിൽ പോലും തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എത്രത്തോളം നമ്മൾ നമ്മുടെ വീടിനെ ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമ്മൾ നമ്മുടെ വീടിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കും. വളരെ ചെറിയ വീടാണെങ്കിൽ കൂടിയും നമ്മൾ എല്ലാ സാധനങ്ങൾക്കും ഒരു സ്ഥലം നിശ്ചയിച്ച് കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനെ ഒരുപാട് ഇഷ്ടപ്പെടും. ഫ്രീ ടൈം കിട്ടുന്ന സമയത്തും നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇരിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുക. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവസാനം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴായിരിക്കും കൂടുതൽ സന്തോഷം അനുഭവപ്പെടുക. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.